മറ്റേ അഭിഷേകം ഇല്ലായിരുന്നു. പിന്നെ സാംകരനുള്ളതുകൊണ്ട് സാംകരനാണ് ഇന്ന് ടോപ്പ്. തുടക്കോട്ട് കൊടുത്തു കേട്ടോ, വിക്കറ്റ് വിട്ട് റൺ ഓടിച്ചു കൊടുത്തത്. ഓപ്പണിങ് കേറുകയും ചെയ്ത് ഫസ്റ്റ് ബോളും ചെയ്തു. വേറെ പണിയൊന്നും അല്ല, ഇങ്ങനെ മിണ്ടായി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ നൈസായിട്ട് നമ്മള് മറ്റുള്ള ടീമിന്റെ തോക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ പതിയെ പതിയെ കൊൽക്കത്ത നോക്കണം, അല്ലെങ്കിൽ നിങ്ങളെല്ലാവർക്കും മറ്റേ പോലെ കയറേണ്ടി വരും, അല്ലെങ്കിൽ അത്ര ടൈറ്റ് ആകത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഡൽഹി മുംബൈ ആർ സി ബി 9 കളി, അതിന്റെ അത്രയും ടൈറ്റ് ആകേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇനി വരുന്ന കളി ജയിച്ചാ മതി. ഞാൻ കളിയാണ് വരുന്നത്, ഒന്നാമത് ക്രൂഷ്യൽ മാച്ച്. ഇന്നോട് കണ്ടാ മതിയായിരുന്നല്ലോ, തോറ്റിരുന്ന പിന്നെ സൈഡോട് കളിക്കാ. പിന്നെ ഇന്ന് കാണണം. അത് ആ സിക്സ് അടിക്കാൻ നോക്കിട്ടാണ്, അവന് ടൈം ഉണ്ടായിരുന്നേ അവൻ ജയിപ്പിച്ചാല് കളി. കളി പോയോ പിച്ചിന്റെ അടുത്തവരുണ്ടല്ലോ. ഞങ്ങൾ ഒപ്പം നിൽക്കുവല്ലേ? ഇല്ല ഒപ്പാണ്, പക്ഷെ എന്നാലും ചാൻസ് ഉണ്ട്. 8-3 തന്നെ അവന്മാരും. കൊൽക്കത്ത പൊട്ടണം പെട്ടി ഒന്നുമില്ല. ആര് പൊട്ടിയെ പൊട്ടിയിട്ടില്ല, മുംബൈ അവിടെ ഉണ്ട്. തൂത്തിട്ടടിക്കും അവന്മാരെ എല്ലാരും. മുംബൈയിൽ ആരും ഇല്ല പാടികളി പോക്കണം. അവന്മാർക്ക് എല്ലാം കൂടെ ഒടുക്കത്തെ ഭാഗ്യമുണ്ട്. അവന്മാർ വരെ ചാൻസും കിട്ടിയാതെ ആരും പിടിക്കത്ത് ഒന്നെങ്കിൽ അത് ഔട്ടുമല്ലായിരിക്കും. അങ്ങനത്തെ ഭാഗ്യമൊക്കെ അവന്മാർക്ക് കിട്ടും. എന്നാലും ബോണ്ട് വരുന്നത് ഇങ്ങനെ കളിച്ച് രണ്ട് കളി നല്ല കളിയായിരുന്നു. വന്നോണ്ടാന്ന് തോന്നുന്നു ഞാൻ തുടങ്ങിയില്ല. ഞാൻ അറിഞ്ഞില്ല അവിടെ ഉണ്ട. നീ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എപ്പോഴും ഇറങ്ങുന്ന സ്ഥലമാന്ന് വിചാരിച്ചോണ്ടിരിക്കുക. ക്ലാസ് ഒന്നും ഒരുത്തരും ഇല്ലായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞോണ്ട് കേറി പോയത്, സംസാരിച്ച് പോയതിന്റെ മെച്ചപ്പെടാനുണ്ട്. അതെ, ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. അങ്ങനെയാണെങ്കിലും മതി, ആ സീനില്ല. അപ്പൊ നമുക്ക് രണ്ട് സ്പോട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും. അങ്ങനെ ഉണ്ടെന്ന് നൈസായിരിക്കും. സൂക്കുമായിട്ട് വലിയ കുഴപ്പമില്ല. നിങ്ങൾ ഇതിനെക്കാളും പാടൊക്കെ ഉണ്ടോ? ടീംസ് ഒക്കെയാണ് ഇതൊന്നും ബോളിംഗ് ഇല്ല, ബാറ്റിംഗ് ഉണ്ടായിരുന്നു. എടാ അവന്മാര് നൈസ് ആയിട്ട് പുഷ്ടി എന്നെ പുഷ്ടടിച്ചടാ മാക്കാൻമാരെ. എടാ കവർ ചെയ്യണേ,
ചവാൻ പോണേ കണ്ടില്ലടാ മുണ്ടുമ്പോഴും കണ്ടില്ല അവനും കൂടെ ഉള്ളു കൊണ്ട് ഈസി ആയിട്ട് എടുക്കായിരുന്നു എനിക്ക് ചുമടാ അതിന്റെ അടിയിലൊക്കെ നോക്കിയെന്ന് അത് നോക്കിക്കൊണ്ട് വണ്ടിയിൽ കൊണ്ട് ഒരു സിനിമ ഡൗൺലോഡ് ചെയ്തിട്ട് 9 മണിയാണ് ഇപ്പൊ വരെ കേറിത്തന്നെ എനിക്ക് ഒരു 12 ആകുമ്പോ തീരും ജിയോടെ പിന്നെ എനിക്ക് നാളെ കാണാനുള്ള കുഴപ്പമില്ല ആശിന്റെ വെടി പോലും തീർന്നു അല്ലെ ഉസീടെ മുള്ളറ്റ് അടിച്ചോളാൻ ചെയ്തില്ലേ തീർന്നു ഉസീടെ പിന്നോട് കളി ഫോണിന്റെ ചോട്ടും ഫോണിന്റെ ചോട്ടിന്റെ കുന്ന് ചോട്ടു ചോട്ടു അപ്പാർട്ട്മെന്റ് മലമുടി 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 അതിന് അശു ഫ്രണ്ട് പോണ്ടല്ലോ ഒരു ബോട്ട് ചത്തല്ലോ അത് മലമോടല്ലട മണ്ട അത് റിഡ്ജ് ആണ് റിഡ്ജ് പഠിച്ചു വരണോ അത് തന്നെ എന്താ കോച്ചി വന്നു പിടിക്കണക്കല്ലേ മറ കിടക്കല്ലേ ജെല്ലി കൂടെ കൊടുക്കാൻ പറ്റുമോ എനിക്ക് കുറച്ച് പറയും അല്ല എന്റെ ഇവിടെ ഫ്രണ്ട് ഉണ്ട് പറയുന്നുണ്ട് അവനെ എംആർ അടിച്ചോണ്ടിരുന്നു വീടിനകത്തെ ദോഷം ഉണ്ടാവില്ല അഭിഷേകം ചെയ്തു ദോഷാഭിഷേകം ദോഷാഭിഷേകം ഞാനിപ്പോ ഗ്രോസ് എടുക്കാറില്ല
നിങ്ങളും മൂന്ന് പേരും വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാൻ. എല്ലാം കൂടെ അടുക്കി ഒരുമാതിരി അടുക്കിട്ട് ഇറങ്ങി നടക്കി ഡാൻസ് കളിക്കും. പാർട്ടിയാണ് പിള്ളേരും തൊട്ട് വലിയവര് വരെ. പിന്നെ അവർക്ക് മറ്റേ ഡോണേഴ്സ്മാർക്ക് കുഴപ്പമൊന്നുമില്ല. അവര് പി പി കിട്ടിട്ടുണ്ട്. എന്റെ മോന് ഇങ്ങനെയൊക്കെ തേക്കണ്ടായിരുന്നല്ലോ ഡ്രസ്. ഇങ്ങനെയൊക്കെ തേക്കണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് അവനെ നോക്കിയാൻ വേണ്ടി നോക്കിയാടാ. നോക്കായി ചാടിയപ്പോഴേക്കും തീർന്നു. ഊട്ടം കുടിക്കാൻ നോക്കിയ ചിലപ്പോ കാലിട്ട് വരും. ഇതാ എനിക്ക് അന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കിടന്നേ ആയ നോക്കി തന്നു. അവന്റെ എം ഡി ഫോർ ആണല്ലേ എന്നാറേ കണ്ണു നോക്കി കൊടുക്കണേ. അവനിട്ടുണ്ടോ? അത് അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ വണ്ടി ഇങ്ങനെ പൊട്ടിച്ചു നീ അവനും കൂടെ ഉള്ള മാറേ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. മണലായ പോലെ ആദ്യം ചത്തേക്ക് പിടിക്കുന്നില്ല. അത് അവസാനം ചത്തതിന്റെ കാര്യം പൊരിച്ച കോയിന്റെ മണമാണ്. അത് അവനെ കൊല്ലുമ്പോ കിട്ടി. ചിക്കൻ കിട്ടി തീ തന്നെ നമുക്ക് ചൂടാം. അത് തന്നെ പിടിക്കാത്തോണ്ടല്ലോ. റോസ് പാനാണ് കരിയിക്കോ. ആ കൂട്ട അവന്റെ എം ഡി ഫോറിനാണ് എന്തോ കേട്ടാ. വെറുതെ ചുമ്മാ വെക്കണ്ട കേട്ടാ. എം ഡി ഫോറിനാണോ നോക്കിയോ ആരെങ്കിലും പേര്? അവന്റേതാണെന്ന് തോന്നുന്നു. എല്ലാം കൂടെ കൂടണേ പോലെ അറിയണ്ടുണ്ട്. ഒരു കളി ജയിച്ചു ഒതുങ്ങിയിട്ട് ഉടനെ എല്ലാം കൂടെ ആർത്തിയുടെ തന്നെ ചിന്തിക്കരുത്. അവന് കാണാൻ പറ്റും. ലെഫ്റ്റ് ചോദിക്കാൻ എമ്മാനിപ്പൊ പാകം പാണല്ലേ. ആരും കണ്ടിട്ടില്ല.